കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. ഓരോ ദിവസവും ഓരോ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് നടിയെ ആക്രമിച്ച കേസിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദിലീപിനെ കുരുക്കിലാക്കുന്ന കൂടുതൽ മൊഴികൾ പുറത്തു വരുന്നതിനിടയിൽ ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് രാഹുൽ ഈശ്വർ. ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാവും അദ്ദേഹത്തിന്റെ വീട്ടിലെ ജോലിക്കാരനായ ദാസനെ സംവിധായകൻ ബാലചന്ദ്രകുമാർ വിളിച്ചിട്ടുണ്ടാവുക എന്നും രാഹുൽ ഈശ്വർ പറയുന്നു. ദാസനോട് ഏകദേശം 2021 തുടക്കത്തിൽ പറഞ്ഞ ബാലചന്ദ്രകുമാർ അതിനുശേഷം ദിലീപിനെ വിളിക്കുകയും അദ്ദേഹം കൊടുക്കാനുള്ളവരോട് 1,800,000 രൂപയ്ക്ക് ജാമ്യം നിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിലൂടെ ബാലചന്ദ്രകുമാർ ബ്ലാക്ക്മെയിലിങ്ങിനും ഭീഷണിക്കും വേണ്ടിയാണ് ശ്രമിച്ചത് എന്നാണ് ഒരു സാധാരണ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നും രാഹുൽ ഈശ്വർ അഭിപ്രായപ്പെടുന്നു. ദിലീപ് ഫയലുകൾ ഡിലീറ്റ് ചെയ്തു. ആ ഫയലിനകത്ത് എന്താണെന്നറിയില്ല. സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് തിരിച്ചെടുക്കാൻ പോലീസിന് ശ്രമിക്കാം, എന്നാലും തെളിവ് നശിപ്പിച്ചു എന്നെങ്ങനെ പറയും? ദിലീപിന്റെ ഫോണിൽ നിന്നും ഏതാനും കണ്ടന്റ് ഡിലീറ്റായി എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ദിലീപ് അവിടെ കൃത്രിമം കാട്ടിയെന്ന് പറയാൻ സാധിക്കില്ലെന്നും രാഹുൽ ഈശ്വർ അഭിപ്രായപ്പെടുന്നു. ഫയലുകൾ തിരിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ് ഫോണുകൾ ദിലീപും കൈമാറിയത്. ബാലചന്ദ്രകുമാർ വർഷങ്ങൾക്ക് മുൻപ് അയച്ച ഓഡിയോ തിരിച്ചെടുക്കാനായിരുന്നു ശ്രമം. ആ ശ്രമത്തിനിടെ ആവശ്യമില്ലാത്ത സ്വകാര്യ ഫയലുകളൊക്കെ ഡിലീറ്റും ചെയ്തു കാണും. ഇതൊക്കെ തെളിവുകളാണെന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്ന ചോദ്യവും രാഹുൽ ഈശ്വർ ആവർത്തിക്കുന്നു. എന്ത് ഫയൽ ദിലീപ് ഡിലീറ്റ് ചെയ്തു എന്ന് പോലീസ് എവിടെയും പറയുന്നില്ല. മാസങ്ങളായി പുറമറ ക്രിയേറ്റ് ചെയ്യുകയാണ് പോലീസ്. അതായത് വാദങ്ങൾ ഉണ്ടാക്കാനായി പോലീസ് കഥമെനയുകയാണ്. ഞങ്ങളുടെ കയ്യിൽ വിഷ്വൽ എവിഡൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും കോടതി വിശ്വാസത്തിലെടുത്തു എന്നും രാഹുൽ ഈശ്വർ ചോദിക്കുന്നു.